നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് ഇടവമാസം ആറാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ നക്ഷത്രം വരുന്നത് തന്നെ നക്ഷത്രം ആണ് വന്നിരിക്കുന്നത് നക്ഷത്രം നക്ഷത്രങ്ങളിൽ വളരെ ദോഷത്തെ കൊടുക്കുന്ന നക്ഷത്രമല്ല ഇപ്പം നക്ഷത്രം ദോഷമില്ലാത്ത നക്ഷത്രമാണ് മാത്രമല്ല ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണ് ചന്ദ്രൻ്റെ ദിവസമാണ് ചന്ദ്രവാരം അതായത് തിങ്കളാഴ്ച ശുഭപ്രദമായ ദിവസമാണ് നല്ല ദിവസമാണ് അതുപോലെ നക്ഷത്രവും ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ് ശുഭകാര്യങ്ങൾ ചെയ്യാം ശിവപ്രദമായ അവസ്ഥകൾ വന്നു ചേരും അപ്പോൾ ഇന്ന് നമുക്ക് സന്തോഷപ്രദമായ അവസ്ഥകളെ പ്രദാനം ചെയ്യുന്ന ദിവസവും കൂടിയാണ് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥകൾ വന്നു ചേരും ഭാഗ്യബലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസവും കൂടിയാണ് ഇപ്പോൾ ചിത്രനക്ഷത്രം ജാതക പ്രകാരം വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസവും കൂടെയാണ് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് അപ്പോൾ ചന്ദ്രൻ്റെ ദിവസം ബർത്ത്ഡേ ആയിട്ട് വന്നതുകൊണ്ട് സന്തോഷപ്രദമായ അവസ്ഥകൾ പ്രധാനമായിട്ട് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് വീട്ടിന് അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും അല്ലെങ്കിൽ വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹന വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യാത്രകൾക്ക് നമ്മൾ തന്നെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ സഹായകരമായ ഒരു വർഷം തന്നെയായിരിക്കും അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഉപരി പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഒക്കെ ഭാഷ ബലത്ത് ചിന്തിക്കുമ്പോൾ അനുകൂലപ്രദമാണ് പിന്നെ ബർത്ത്ഡേ വന്നതുകൊണ്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവരാവിട്ട് പ്രധാനമായിട്ട് ദേവി ക്ഷേത്ര ദർശനം ചെയ്യണം ഭഗവതിയുടെ നടയിൽ പോവുകയും അവിടെ പോയി അർച്ചനയ്ക്ക് കൊടുക്കുക അതുപോലെ കട്ടിപ്പായസം നടത്തുക ശരിക്കു പ്രാർത്ഥന നിരതരായി ഇരിക്കുക ഒക്കെ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യാൻ സഹായിക്കും അപ്പോൾ നമുക്ക് നല്ല ദിവസം കിട്ടി ഇന്ന് ഓരോ തിങ്കളാഴ്ചയാണ് ഓരോ കാലങ്ങൾക്ക് ഇറങ്ങേണ്ട സമയമാണ് ഇന്ന് രാഹുകാലം നോക്കി നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങണം രാഹുകാലം നോക്കുമ്പോൾ ഏഴര മണി മുതൽ ഒമ്പത് വരെ ആണ് രാഹുകാലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഏഴര എന്നുള്ളത് ഏഴ് നാൽപ്പതിനെ ആരംഭിക്കുകയുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞാലേ രാഹുകാല സമയം തുടങ്ങൂ അത് ഒമ്പത് മണി പതിനാല് മിനിറ്റ് വരെ ഉണ്ട് ഒമ്പത് മണി ഏഴര ഒമ്പത് മണി എന്നുള്ളത് ഒമ്പത് പതിനാല് വരെ ഉണ്ട് ശരിക്ക് ഏഴരക്കല്ല തുടങ്ങണ ഏഴ് നാൽപ്പതിനെ തുടങ്ങുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചായിരിക്കണം ഇന്ന് രാവിലെ യാത്ര തുടങ്ങേണ്ടത് ഏഴരയ്ക്ക് ഏഴ് നാൽപ്പതിനു മുമ്പോ ഒമ്പത് പതിനാലിന് ശേഷമോ യാത്ര തിരിക്കുക അതുപോലെ നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട രണ്ട് സമയങ്ങളാണ് യമകണ്ഠകാലവും ഗുളികകാലവും ഇത് രണ്ടും ഒരു ദിവസം നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കണം കാരണം നമുക്ക് ഒരു ശുഭകാര്യവും ചെയ്യാൻ പാടില്ല നമ്മൾ കഷ്ടകാലത്തിന് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കത് വിപരീത ഫലം വരെ നമ്മൾ അറിയില്ല നമുക്കത് വിപരീതമായി കലാശിക്കും ഈ സമയം ഇന്ന് വരുന്നത് ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് അതിന് ശരിക്കും മൂന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെയാണ് ഗുളികകാല സമയം യമഖണ്ഠകാല സമയം ആവട്ടെ പത്ത് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തി ഒന്ന് മിനിറ്റ് വരെ ഈ രണ്ട് സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക അതുപോലെ ഇന്നും അഭിജിത് മുഹൂർത്തം വരണത് അഭിജിത് മുഹൂർത്തം ഇന്നത്തെ ദിവസവും വരണത് പതിനൊന്ന് അമ്പത്തേഴ് തൊട്ട് തന്നെ തുടങ്ങുകയാണ് പതിനേഴ് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് അഭിജിത് മുഹൂർത്തം എടുക്കാം അതുമാത്രമല്ല ഇന്നത്തെ വസ്ത്രധാരണത്തിനും പ്രാധാന്യം കൊടുക്കണം വെള്ളവസ്ത്രം ശുഭ്ര വസ്ത്രധാരിയായി നടക്കണം നല്ല വെള്ളവസ്ത്രം എടുത്തുകൊണ്ട് നമ്മളിന്ന് പോകണപ്പോൾ വെള്ള ഡ്രസ്സാണെങ്കിൽ ഷർട്ടാണെങ്കിൽ പാൻറ്റ് ഏറെ കളറായാലും കുഴപ്പമില്ല അപ്പോൾ വെള്ള ബ്ലൗസ് ആണെങ്കിൽ വേറെ കളറായാലും കുഴപ്പമില്ല മറ്റ് കളറായാലും കുഴപ്പമില്ല വെള്ള കളറും കൂടി ഉണ്ടാവണം ഇല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ള കർച്ചീപ്പ് ഇപ്പം കയ്യിൽ ധരിക്കണം കയ്യിൽ കരുതണം അപ്പോൾ വൈറ്റ് നമ്മളിലേക്ക് ചന്ദ്രൻ്റെ പ്രകാശത്തെ പോസിറ്റീവ് എനർജി ആഗരണം ചെയ്യുകയും നമുക്ക് വളരെ ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ധാരാളം ആൾക്കാർ ഈ ഒരു ദിവസം ധരിക്കേണ്ട വസ്ത്രധാരണം നോക്കി യാത്ര ചെയ്ത് ഓരോ കാര്യത്തിലും പോകുന്നത് അവർ സക്സസ് ആയെന്നും പറഞ്ഞ് എന്നെ തന്നെ വിളിച്ച് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭദിവസമാണ് പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമാണ് അപ്പോൾ നല്ല ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഈ വർഷത്തിൽ വന്നു ചേരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം